വിശ്വാസപരമായി നോക്കുമ്പോൾ കർമ്മപരമായി നോക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ അങ്ങനെ വന്നിരിക്കുക ഒരുപാട് ഉദാഹരണങ്ങൾ പറയണം വിശ്വാസപരമായി നോക്കുമ്പോൾ അള്ളാഹു സുഹാനഹുലയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അള്ളാഹു താല ഏകനാണ് എല്ലാം അറിയുന്നവനാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് എല്ലാത്തിനും അധികാരമുള്ളവനാണ് ഇത് മുഴുവനും അറിവ് കഴിവ് അധികാരം ഇതെല്ലാം പൂർണ്ണമായ നിലയിൽ ഉള്ളവൻ അള്ളാഹു മാത്രമാണ് ഏകനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അറിയാത്ത മനുഷ്യന് അറിയാൻ മാർഗമില്ലാത്ത മറഞ്ഞ കാര്യങ്ങൾ ഗൈബിയായ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇതാണ് നമ്മളുടെ ഈമാൻ പക്ഷെ നമ്മൾ ആ കൂട്ടത്തിൽ ആരെയും കൂടെ ചേർക്കുന്നു വേറെ ആരെയെങ്കിലും ചേർത്ത് വെക്കുന്നു അള്ളാഹു അല്ലാത്ത മറ്റാർക്കെങ്കിലും അങ്ങനത്തെ അറിവുണ്ട് അത് ചിലപ്പോൾ നബ്ലി തങ്ങളെ സംബന്ധിച്ചായിരിക്കാം അടുത്ത് ഒരു ചർച്ച കേട്ടു തങ്ങൾ വരാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും അറിയുന്ന ആളാണ് തെളിവെന്തോ നബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ പാട്ടുപാടിക്കൊണ്ടിരുന്ന പെൺകുട്ടികൾ പാടി ഞങ്ങൾക്ക് നബ്സ ഒരു നബിയുണ്ട് വരാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും അറിയുന്ന നബിയാണ് ഇതാ പെൺകുട്ടികൾ പാടിയതാണ് എന്താ നബ്സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ ഞങ്ങൾക്കൊരു നബിയുണ്ട് വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അറിയുന്ന നബിയാണ് ഇതാണ് പെൺകുട്ടികൾ പാടിയത് പറഞ്ഞ ആടെന്ത് പറഞ്ഞു അപ്പൊ നബ്സല്ലാ വസ്ലമതങ്ങൾക്ക് വരാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും അറിയാം അതുപോലെ അമ്പിയാക്കൾക്ക് മാത്രമല്ല ഔലിയാക്കൾക്കും അറിയാം കൂട്ടത്തിൽ ചേർത്ത് കൊടുത്ത ശരി നബ്സല്ലാഹുലി വസ്ലമതങ്ങൾക്ക് അറിയാമെന്ന് ഈ പെൺകുട്ടികൾ പാടിയത് ശരിയാണോ അത് സമ്മതിച്ചോ നബ്സല്ലാഹു അലൈ വസ്ലം അതിനെ കുറിച്ചൊന്നുമില്ല എന്നാൽ മുഴുവൻ വായിച്ചു നോക്കണ്ടേ അതേ ഹദീസിൽ തന്നെ ഹദീസ് ചെയ്യുന്ന അവര് പറയുന്നു അത് വിട്ടേക്ക് അത് പറയണ്ട അതില്ല കാരണം വരാനിരിക്കുന്ന കാര്യങ്ങളെ മുഴുവനും അറിയുന്നവനല്ല ഞാൻ എനിക്ക് അള്ളാഹുത്താല അങ്ങനത്തെ കഴിവും തന്നിട്ടില്ല അള്ളാഹുത്താല എനിക്ക് കാര്യങ്ങൾ അറിയിച്ചു തന്നിട്ടുണ്ട് അത് ശരിയാണ് ഒരുപാട് കാര്യങ്ങൾ അറിയിച്ചു തന്നിട്ടുണ്ട് അല്ലാതെ സ്വന്തമായ നിലയിൽ അള്ളാഹ് അറിയിച്ചു തരാതെ മുഴുവൻ കാര്യങ്ങളും അറിയാനുള്ള കഴിവ് എനിക്കില്ല അതുകൊണ്ട് അത് പറയുകയേ വേണ്ട വേണ്ടി ബിമാക്കുന് നേരത്തെ നീ പാടിക്കൊണ്ടിരുന്ന പാട്ട് തന്നെ അങ്ങ് പാടിയച്ചാ മതി എന്ന് പറഞ്ഞു അപ്പൊ തങ്ങൾ തടഞ്ഞു അത് പറയരുത് എന്ന് പറഞ്ഞു ഇത് മറച്ചു വെച്ചിട്ടാണ് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അലൈഹി നബ്സല്ലാമ തങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും അറിയാമെന്നും പിന്നെ അതിന്റെ പൊട്ടത്തി ഒട്ടിച്ച് അവലിയാക്കൾക്കും കൂടെ അറിയാം അപ്പൊ എല്ലാവരും അള്ളഹനെ പോലെ അള്ളാഹു നഹുബി നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് പറഞ്ഞു പച്ചയ്ക്ക് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു ാഹു അലൈ വസ്സലം തങ്ങളുടെ സമുദായത്തോടെ ഉമ്മത്തിനോട് മുഴുവനും തങ്ങൾ നാൾ വരെ വരുന്ന മുഴുവൻ കൽപ്പനയാണ് നബി തങ്ങളോട് പറയാൻ എന്താ പറയേണ്ടത് ആകാശഭൂമികളിൽ അല്ലാ അല്ലാതെ മറഞ്ഞ കാര്യങ്ങൾ സ്വന്തമായി അറിയുന്നവർ ആരുമില്ലെന്ന് ഞാൻ ഞാനറിയില്ല

ജിബിരി അലൈഹി സ്വലാം വന്ന് ചോദിച്ചു വളരെ പ്രസിദ്ധമായ ഹദീസാണ് അലൈഹി വസ്സലാമ തങ്ങളോട് ജിബിരിൽ അലൈഹി സ്വലാം വന്ന് സഹാബാക്കളുടെ മുമ്പിൽ വെച്ച് ചില കാര്യങ്ങൾ ചോദിച്ചത് ഇസ്ലാമിനെ കുറിച്ചും കയാമത്തു നാൾ എപ്പോഴാണെന്ന് ചോദിച്ചു അതിന്റെ അടയാളങ്ങളെ കുറിച്ച് ചോദിച്ചു സമയം പറയാ പറയാതിരുന്നപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് വിവിധങ്ങൾ പറഞ്ഞപ്പോൾ അലൈഹി സ്വലാം ചോദിക്കുന്നു സഹാബാക്കളുടെ മുമ്പിൽ വെച്ച് മതസ്സാ

എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നീ ചോദിച്ചല്ലോ ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന് ഇത് അഞ്ച് കാര്യങ്ങളിൽ പെട്ടതാണ് ആ അഞ്ച് കാര്യം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല അങ്ങനത്തെ അഞ്ച് കാര്യങ്ങളിൽ പെട്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു أبو هريرة رضي الله عنه بارين تلوى أيت إن آية تودي إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت ഈ അഞ്ച് കാര്യങ്ങൾ ഇത് അള്ളാഹ് വേറെ ആർക്കും അറിഞ്ഞുകൂടാ അങ്ങനത്തെ കാര്യങ്ങൾ അഫ്സലാഹു അലൈഹി വസ്ലമതങ്ങൾ തങ്ങളാണ് പറയുന്നത് നമ്മൾ എന്ത് പറയുന്നു വകു വെച്ചു കൊടുക്കുന്നില്ലായിരുന്നു അഫ്സലാ വസ്സലും ഹജ്ജത്തിൽ പോയി അറക്കാനുള്ള മൃഗങ്ങളെ കൂടെ കൊണ്ടുപോയി നിയമം ഉമ്രിഹ്റാം കെട്ടിപ്പോയി പിന്നീട് ഹജ്ജം ഉദ്ദേശമുള്ളവർ മൃഗത്തെ അറക്കാൻ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇഹ്റാമിൽ നിന്ന് ഉമ്ര കഴിഞ്ഞ് ഒഴിവാകാൻ പാടില്ല എന്നുള്ളത് നിയമമാണ് അലൈഹി വസ്ലം തങ്ങൾ അവിടെ പോയിട്ട് സഹാബാക്കളുടെ ഉമ്ര കഴിഞ്ഞപ്പോൾ സഹാബാക്കളോട് പറഞ്ഞു നിങ്ങൾ ഇഹ്റാമിൽ നിന്ന് ഒഴിവായി മുടിവെട്ടി സമാധാനമായിട്ട് നിങ്ങൾ കഴിഞ്ഞോളീൻ ഞാൻ എന്റെ കൂട്ടത്തി മൃഗത്തെ കൊണ്ടുവന്നതുകൊണ്ടിരിക്കാൻ ഇഹ്റാമിൽ നിന്ന് ഒഴിവാകാൻ നിയമമില്ല എന്ന് പറഞ്ഞു സഹാബാക്കൾ അലൈഹി വസ്ലം തങ്ങൾ ഇഹ്റാമിൽ ഞങ്ങൾ കഴിയണം ിൽ പോകുന്ന സമയത്ത് അതിനു മുമ്പ് ഞങ്ങളുടെ ഭാര്യമാരുമായിട്ടെല്ലാം സഹവസിച്ച് ഞങ്ങളുടെ ഹൃദയമെല്ലാം മലിനമാക്കിയിട്ട് പോകണമോ അതുകൊണ്ട് ഞങ്ങൾ ഒഴിവാകൂല്ലോ വസ്ലമ തങ്ങൾ പറഞ്ഞു ഇഹ്റാമിൽ നിന്ന് സഹാബാക്കൾ അവർക്ക് മടിയായിരുന്നു കാരണം നബ്സല്ലാഹുലൈം വസ്ലമ തങ്ങളെപ്പോലെ ചെയ്യണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നതിൻ്റെ പേരിൽ പിന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ബാക്കിയുള്ളവർ പ്രേരിപ്പിച്ച് സഹാബാക്കൾ അതിൽ നിന്ന് ഒഴിവായി ആ സന്ദർഭത്തിൽ അലൈഹി തങ്ങൾ പറഞ്ഞു ഇപ്പൊ ബോധ്യപ്പെട്ട കാര്യം ഇത് നേരത്തെ എനിക്ക് തോന്നിയിരുന്നുവെങ്കിൽ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഈ മൃഗത്തെ കൂടെ കൊണ്ടുവരികയില്ലായിരുന്നു പത്ത് ദിവസം മദീനായിൽ നിന്ന് വരുമ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ മൃഗത്തെ കൂടെ കൊണ്ടുവരികയില്ലായിരുന്നു എന്ന് നബ്സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറയുന്നു സഹാബാക്കളുടെ മുമ്പിൽ അപ്പൊ അതും എനിക്ക് അറിഞ്ഞുകൂടാ നാളെ എന്ത് വരാൻ പോകുന്നു എന്ന് പിന്നെ കിയാമത് നാളിനെ കുറിച്ച് അറിയുന്നു അലഹി വസ്ല്ല തങ്ങളോട് നാളത്തെ കാര്യം അറിയാമോ പിന്നീട് വരുന്ന കാര്യം അറിയാമോ ചോദിച്ചു എനിക്ക് അങ്ങനത്തെ കാര്യം അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ധാരാളം നല്ല കാര്യം ചെയ്തതിന് എനിക്കൊരു പ്രയാസവും വരികയില്ലായിരുന്നല്ലോ യുദ്ധത്തിലൊക്കെ പോയി ഉഹദി യുദ്ധത്തിൽ എന്റെ പല്ലു പൊട്ടി രക്തമൊലിച്ചു കാലിന്റെ പുറത്തുനിന്ന് ഞാൻ വീഴാൻ പോയി നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും വരാതെ സൂക്ഷിച്ചേനെ അലൈഹി അലൈഹി പറയുന്നു 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 പറഞ്ഞതായിട്ട് അള്ളാഹു അള്ളാഹു ഇതെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നു അല്ലാഹുഹു മറുപടി പറഞ്ഞു നബ്സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ അറിയുമെന്ന് പറഞ്ഞത് അല്ലാ അറിയിച്ചു കൊടുത്തു ഒന്ന് സ്വന്തം അറിയുക മറ്റൊന്ന് അറിയിച്ചു കൊടുത്തത് അറിയുക രണ്ടും തമ്മില് ആകാശഭൂമിയുടെ ഇടയിലുള്ള വ്യത്യാസം പറഞ്ഞു സൂറത്ത് യൂസുന്റെ അവസാനത്തിൽ യൂസു അലൈഹി സ്ലാമിന്റെ സംഭവങ്ങൾ ചരിത്രം യൂസു അലൈഹി സ്വലാമിനെ യൂസുഫ് അലൈഹി സ്വലാമിന്റെ സഹോദരങ്ങൾ കൊണ്ടുപോയി ചതിച്ച സംഭവമെല്ലാം വിശദീകരിച്ചിട്ട് അള്ളാഹുത്താല പറയുന്നു അവരിങ്ങനെ ചതിവ് ചെയ്യാൻ വേണ്ടി ആലോചിച്ച് തീരുമാനിച്ച സമയത്ത് നബിയ സല്ലാഹുഅലൈ തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല അള്ളാഹുത്താല തങ്ങൾക്ക് ആ അറിയാത്ത കാര്യത്തെ തന്നതാണ് അത് മറഞ്ഞ കാര്യമാണ് ആ മറഞ്ഞ കാര്യം തങ്ങൾ അറിഞ്ഞതല്ല ഞാൻ തങ്ങൾക്ക് വഹിയും അറിയിച്ചു തന്നതാണ് തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ പല കാര്യങ്ങളും എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു അറിയിച്ചു തന്നതാണ് എന്ന് പറയുന്നു അതാ തങ്ങൾക്ക് തങ്ങൾക്കറിയാവുന്നത് പിന്നെ ഇതൊന്നും പറഞ്ഞാൽ എല്ലാവരും അങ്ങ് ഉൾക്കൊള്ളുമോ അല്ലാഹു പറഞ്ഞില്ല എല്ലാവരും നല്ല മോമിനീങ്ങളാകണമെന്ന് തങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ തങ്ങളുടെ ആഗ്രഹം നടപ്പിലാവുകയില്ല എല്ലാരും അത് സാധിക്കുകയില്ല ഇനി ആളുകൾ എല്ലാവരും യഥാർത്ഥ അള്ളാഹു പറയുന്നു അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ തന്നെ അള്ളാഹുവിന്റെ അല്ലാഹുവിന്റെ അള്ളാഹുവിന്റെ മറ്റ് കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ ഫാലുകളിൽ എല്ലാം മറ്റുള്ളവരെയും കൂടെ കൂടി ചേർത്ത് കൊടുക്കുന്നവരായിട്ട് പങ്കു ചേർക്കുന്നവരായിട്ടാണ് അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരിൽ അധികം ആളുകളുമുള്ളത് അള്ളാഹു തന്നെ പറഞ്ഞത് ഇതൊക്കെ നമ്മൾക്ക് തെറ്റിപ്പോകുന്ന വഴികളാണ് അതുകൊണ്ടാണ് നബ്സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞത് നിങ്ങൾ വേറെ ആരെയും നോക്കരുത് അതല്ലാത്ത വഴി തെറ്റിന്റെ വഴിയാണ് വിദത്തിന്റെ വഴിയാണ് സുന്നത്തിന്റെ എതിരുള്ള കാര്യം അത് വിദഗത്താണ്